മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. അക്കാലത്ത് യേശു പ്രധാനാചാര്യന്മാരോടും പ്രമാണികളോടും ചോദിച്ചു, നിങ്ങൾക്ക് എന്തു തോന്നുന്നു? ഒരു മനുഷ്യന് രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു. അവൻ ഒന്നാമൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, മകനെ, പോയി ഇന്ന് മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യുക. ഞാൻ പോകാമെന്ന് അവൻ പറഞ്ഞു, എങ്കിലും പോയില്ല. അവൻ രണ്ടാമൻ്റെ അടുത്ത് ചെന്ന് ഇതുതന്നെ പറഞ്ഞു, അവനാകട്ടെ, എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞു. എങ്കിലും പിന്നീട് പശ്ചാത്തപിച്ച് അവൻ പോയി. ഈ രണ്ടു പേരിൽ ആരാണ് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിയത്? അവർ പറഞ്ഞു, രണ്ടാമൻ. യേശു പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ചുങ്കക്കാരും വേശ്യകളുമായിരിക്കും നിങ്ങൾക്ക് മുമ്പേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. എന്തെന്നാൽ യോഹന്നാൻ നീതിയുടെ മാർഗത്തിലൂടെ നിങ്ങളെ സമീപിച്ചു, നിങ്ങൾ അവനിൽ വിശ്വസിച്ചില്ല. എന്നാൽ ചുങ്കക്കാരും വേശ്യകളും അവനിൽ വിശ്വസിച്ചു, നിങ്ങൾ അത് കണ്ടിട്ടും അവനിൽ വിശ്വസിക്കത്തക്ക വിധം അനുതപിച്ചില്ല. കർത്താവിൻ്റെ സുവിശേഷം. അബ്രാഹം മരുഭൂമിയിൽ വെച്ച് ഒരു അപരിചിതനെ കണ്ടുമുട്ടി. വിശന്നു വലഞ്ഞ ആ അപരിചിതനെ അബ്രാഹം തൻ്റെ കൂടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. വിഭവസമൃദ്ധമായ ഒരു വിരുന്നൊരുക്കി അദ്ദേഹത്തെ ഭക്ഷണത്തിന് ക്ഷണിച്ചു. ഭക്ഷണം കഴിക്കാനിരുന്ന ആ അപരിചിതൻ ദൈവത്തിന് ഒരു വാക്കുപോലും നന്ദി പറയാതെ ആർത്തിയോടെ വാരി വലിച്ച് കഴിക്കുന്നത് കണ്ട് അബ്രാഹം കുപിതനായി. കോപം കൊണ്ട് ജ്വലിച്ച അബ്രാഹം ആ മനുഷ്യനെ ഭക്ഷണമേശയിൽ നിന്ന് പിടിച്ചിറക്കി അദ്ദേഹത്തോട് പറയുന്നു, ദൈവത്തിനൊരു വാക്കുപോലും നന്ദി പറയാതെ മൃഗങ്ങളെപ്പോലെ ഭക്ഷണം വാരി വലിച്ച് കഴിക്കുന്ന നീ അബ്രാഹത്തിൻ്റെ സുഹൃത്തല്ല, എത്രയും പെട്ടെന്ന് ഇറങ്ങിപ്പോവുക എന്ന് പറഞ്ഞ് ആക്രോശിച്ചു. അബ്രാഹത്തിൻ്റെ ഭാവവ്യത്യാസം കണ്ട ആ അപരിചിതൻ കൂടാരം വിട്ട് ഇറങ്ങിയോടി മരുഭൂമിയിലേക്ക് മറഞ്ഞു. അന്ന് രാത്രി ദൈവം അഗ്നിസ്തംഭത്തിൻ്റെ രൂപത്തിൽ അബ്രാഹത്തിന് പ്രത്യക്ഷപ്പെട്ടു. ദൈവം അബ്രാഹത്തോട് ചോദിച്ചു, ഇന്ന് നിന്റെ വീട്ടിൽ ഒരപരിചിതനായ മനുഷ്യന് നീ ഭക്ഷണം കൊടുക്കാതെ ഇറക്കിവിട്ടോ? അബ്രാഹം പറഞ്ഞു, ഉവ്വ് ദൈവമേ. അവൻ ദൈവത്തിനൊരു വാക്കുപോലും നന്ദി പറയാതെ ഭക്ഷണം കഴിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് സഹിച്ചില്ല, അതുകൊണ്ട് ഞാൻ അവനെ ആട്ടിപ്പായിച്ചു എന്ന്. ദൈവം പറഞ്ഞു, ശരിയാണ്, അവൻ ദൈവനിഷേധിയാണ്, എന്നെ വിളിച്ച് പ്രാർത്ഥിക്കാത്തവനാണ്, എന്നെ നിഷേധിച്ചിട്ടുള്ളവനാണ്, എന്നെ തള്ളിപ്പറഞ്ഞിട്ടുള്ളവനാണ്. എങ്കിലും കഴിഞ്ഞ 50 വർഷക്കാലമായി ഞാൻ അവനെ പരിപാലിക്കുകയായിരുന്നു. നീ അവന് ദൈവത്തിന് നന്ദി പറഞ്ഞില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് നീ ഒരു നേരത്തെ ഭക്ഷണം പോലും കൊടുക്കാതെ അവനെ ആട്ടിപ്പായിച്ചുവല്ലോ എന്ന് ദൈവം അബ്രാഹത്തോട് ചോദിച്ചു. സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷത്തിൽ നാം കാണുക, യഹൂദ പുരോഹിതന്മാരെയും പരിസേയരെയും നിയമജ്ഞരെയും ഒരു ഉപമ വഴി കുറ്റപ്പെടുത്തുകയും അവരുടെ തെറ്റുകൾ തിരുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന യേശുവിനെയാണ്. ഇന്നത്തെ ഈ ഉപമ വളരെ ചെറിയ ഒരു ഉപമയാണ്. ഒരു പിതാവ് തൻ്റെ രണ്ട് മക്കളോട് മുന്തിരിത്തോട്ടത്തിലേക്ക് പോകാൻ ആവശ്യപ്പെടുകയും മൂത്തവൻ പോകാമെന്ന് പറഞ്ഞ് പോകാതിരിക്കുകയും രണ്ടാമൻ പോകില്ല എന്ന് പറഞ്ഞ് പിന്നീട് പശ്ചാത്തപിച്ച് പോവുകയും ചെയ്യുന്നു. ഈ ഉപമ പറയുവാൻ യേശു ഈ യഹൂദ പുരോഹിതരുടെ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് ഈ ഉപമ പറയുക. ഈ ഉപമയ്ക്ക് മുമ്പായി യേശു ദേവാലയത്തിൽ പഠിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ യഹൂദ പുരോഹിതന്മാരും പ്രമാണികളും യേശുവിൻ്റെ അടുക്കൽ വന്ന് ചോദിക്കുന്നു, നീ എന്ത് അധികാരത്തിലാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്ന്. അതിന് തിരിച്ച്
യേശു വീണ്ടും ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കുകയാണ്. സ്നാപക യോഹന്നാന്റെ ജ്ഞാനസ്നാനം സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ? അവർ അതിനുത്തരം പറയുന്നില്ല. അവർ ഉത്തരം പറയാത്തതുകൊണ്ട് ഈശോ പറയുന്നു, നിങ്ങൾ ഉത്തരം പറയാത്തതുകൊണ്ട് ഞാനും നിങ്ങൾക്ക് ഉത്തരം തരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈശോ ഈ ഉപമ അരുളി ചെയ്യുക. പരിസേരെയും പുരോഹിതരെയും നോക്കിക്കൊണ്ട് യേശു പറയുന്നു, നിങ്ങളെക്കാൾ മുമ്പ് വേശ്യകളും ചുങ്കക്കാരും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുമെന്ന്. എത്ര വിപ്ലവാത്മകമായിരുന്നു യേശുവിൻ്റെ ഈ പ്രതികരണമെന്ന് യഹൂദ പശ്ചാത്തലം നമുക്ക് അറിഞ്ഞാൽ മനസ്സിലാവും. ഏറ്റവും കൂടുതൽ വെറുക്കപ്പെട്ടിരുന്ന ഒരു വിഭാഗമായിരുന്നു വേശ്യകൾ. വേശ്യകൾ ഒരു കാരണവശാലും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് യഹൂദർ വിശ്വസിച്ചിരുന്നു. ഒരു വേശ്യ ഒരു ഭവനത്തിലുണ്ടെങ്കിൽ ആ ഭവനം മാത്രമല്ല ആ ഗ്രാമം മുഴുവൻ ദൈവം നശിപ്പിക്കുമെന്ന് അവർ വിശ്വസിച്ചിരുന്നു. നമുക്ക് നിയമാവർത്തന പുസ്തകത്തിലും ലേവ്യരുടെ പുസ്തകത്തിലും നമുക്ക് കാണാം വേശ്യകളെ കല്ലെറിഞ്ഞു കൊല്ലണമെന്ന അതിക്രൂരമായ നിയമം. അങ്ങനെ പൂർണ്ണമായും വെറുക്കപ്പെട്ടിരുന്ന ഒരു വിഭാഗമായിരുന്നു വേശ്യകൾ. അതുപോലെ തന്നെ വെറുക്കപ്പെട്ട വേശ്യകൾക്കൊപ്പമോ അതിലുപരിയായിട്ടോ വെറുക്കപ്പെട്ടിരുന്ന ഒരു വിഭാഗമായിരുന്നു ചുങ്കക്കാർ. ചുങ്കക്കാർ റോമ ചക്രവർത്തിക്ക് വേണ്ടി ചുങ്കം പിരിക്കുന്നത് ഒരു നിന്ദ്യമായ പ്രവൃത്തിയായിട്ട് യഹൂദർ കണക്കാക്കിയിരുന്നു. അവരുടെ യഹൂദരുടെ അനുഷ്ഠാന ഗ്രന്ഥമായ മിഷ്ണ ചുങ്കക്കാരെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് കൊള്ളക്കാർ, തെമ്മാടികൾ, കവർച്ചക്കാർ എന്നൊക്കെയാണ്. അത്രമാത്രം വെറുക്കപ്പെട്ടിരുന്ന ഒരു സമൂഹമാണ്. അതുപോലെ തന്നെ യഹൂദ പണ്ഡിതന്മാർ പഠിപ്പിച്ചിരുന്നു, യഹൂദരിൽ നിന്നാരും ചുങ്കം പിരിക്കാനായിട്ടുള്ള ആ ജോലിക്ക് പോകരുതെന്ന് പഠിപ്പിച്ചിരുന്നു. അപ്പോൾ ഈ രണ്ട് വിഭാഗങ്ങളും അത്രമാത്രം വെറുക്കപ്പെട്ടിരുന്ന ആളുകളായിരുന്നു വേശ്യകളും ചുങ്കക്കാരും. ഇന്നത്തെ ഈ ഉപമ വഴി ഈശോ ഈ യഹൂദ പുരോഹിതർക്ക് പരിസേയർക്കൊക്കെ ഒരു തിരുത്തൽ നൽകുകയാണ്. ഒരു കണക്കിൽ പറഞ്ഞാൽ അത്രമാത്രം ശക്തമായ നിയമമുണ്ടായിരുന്ന ഒരു ജനത്തിൻ്റെ അടുക്കൽ യേശു പോയി നിന്ന് പറയുകയും ഇപ്രകാരം പറയുമ്പോൾ ശത്രു പാളയത്തിലേക്ക് കടന്നു ചെന്ന് ശത്രുവിനെ വെല്ലുവിളിക്കുന്ന പോലെ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. അവരുടെ അനീതിക്കെതിരെ ശങ്കുറപ്പോടെ സംസാരിക്കുന്ന യേശുവിനെ. ഇന്നത്തെ ഉപമയിൽ കാണുന്ന ഈ രണ്ട് സഹോദരങ്ങൾ നമുക്ക് അനുകരണയോഗ്യം അല്ലാത്തവരാണ്. പക്ഷെങ്കിലും നമ്മൾ പറയുന്ന പോലെ തമ്മിൽ ഭേദം തമ്മിൽ എന്ന് പറയുന്ന പോലെ അല്പം കൂടി മെച്ചപ്പെട്ടത് ഇളയ സഹോദരനാണ്. ഇളയ സഹോദരനാണ് ചുങ്കക്കാരെയും വേശികളെയും യേശു താരതമ്യം ചെയ്യുന്നു. അവർ സമൂഹത്തിൽ വെറുക്കപ്പെട്ടവരാണ്, അവർ പാപികളാണെന്ന് സമൂഹം മുഴുവൻ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. അത് അവർക്കും ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് സ്നാപക യോഹന്നാൻ അനുതാപത്തിൻ്റെ ജ്ഞാനസ്നാനം സ്വീകരിക്കാനായിട്ട് ആഹ്വാനം ചെയ്തപ്പോൾ ഈ ചുങ്കക്കാരും വേശ്യകളുമെല്ലാം ആ ആഹ്വാനം ചെവികൊണ്ട് പശ്ചാത്തപിച്ച് ആ അനുതാപത്തിൻ്റെ ജ്ഞാനസ്നാനം സ്വീകരിച്ചു. യഹൂദ പുരോഹിതരും നിയമജ്ഞനും പരിസേരുമാകട്ടെ ഈ ഒന്നാമത്തെ പുത്രൻ്റെ പ്രതിപുരുഷന്മാരാണ്. അവർ തങ്ങൾ നീതിമാന്മാരാണെന്ന് നടിക്കുകയും തങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ തങ്ങളുടെ ലാഭേച്ഛയ്ക്ക് വേണ്ടി ദൈവത്തെയും ദൈവകൽപ്പനകളെയും എല്ലാം വളച്ചൊടിച്ച് തങ്ങളാണ് നീതിമാന്മാർ എന്ന് അവകാശപ്പെട്ടിരുന്ന ആ വിഭാഗത്തെ ഈശോ, കാരണം ഈശോ വിളിക്കുന്നത് കൊണ്ടാണ് നിങ്ങളെക്കാൾ മുമ്പ് വേശ്യകളും ചുങ്കക്കാരും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കും. കാരണം ഇവർ നീതിമാന്മാരാണെന്ന് നടിച്ചു, പക്ഷേ അവർ എപ്പോഴും അനീതി പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. യോഹന്നാൻ അനുതാപത്തിൻ്റെ സ്നാനം സ്വീകരിക്കാനായിട്ട് ആഹ്വാനം ചെയ്തപ്പോൾ അവർ ചെവി കൊണ്ടില്ല, അവർ അതിനെ പുച്ഛിച്ചു തള്ളി. അവർക്ക് അതിൻ്റെ ആവശ്യമില്ലെന്ന് അവർക്ക് തോന്നി. ഇവിടെയാണ് ഈശോ പറയുന്നത്, ആർക്കും ദൈവരാജ്യം അവകാശപ്പെട്ടതാണ്. കഴിഞ്ഞ ആഴ്ചകളിലും നാം വായിച്ചു കേട്ടതാണ്, അവസാന നിമിഷം വരെ നമുക്ക് അവസരങ്ങളുണ്ട്. അവസാനം പശ്ചാത്തപിച്ച് ദൈവത്തിങ്കിലേക്ക് നാം തിരിയുമ്പോൾ
നമുക്ക് നിത്യരക്ഷ ഉറപ്പു നൽകുകയാണ്. നമ്മൾ എത്ര ഉന്നതരായാലും എത്ര ശക്തരായാലും അവർക്ക് മുമ്പ് അനീതിക്കെതിരെ നിന്ന് ശബ്ദമുയർത്താൻ പ്രതികരിക്കാൻ യേശുനാഥനെ പോലെ നമുക്ക് സാധിക്കണം. അതുമാത്രമല്ല, നമ്മൾ പലപ്പോഴും പരിസരെ പോലെ ഞാനാണ് ഏറ്റവും നല്ലത്, മറ്റുള്ളവരെല്ലാം മോശമെന്ന ഒരു മനോഭാവം പലപ്പോഴും നമുക്കുണ്ടാകും. നമ്മൾ ആദ്യം കേട്ട ആ അബ്രാഹത്തിൻ്റെ കഥയിൽ അബ്രാഹോ അത് തന്നെയാണ് ചിന്തിച്ചത്, ഞാനാണ് ദൈവത്തെ ഏറ്റവും പ്രിയപ്പെട്ടത്, ബാക്കി ഉള്ളവരാരും, അല്ലെങ്കിൽ ഞാൻ ജീവിക്കുന്നത് പോലെ അല്ലെങ്കിൽ എൻ്റെ പോലെ അല്ലെങ്കിൽ അവൻ ദൈവത്തിന് ഇഷ്ടമില്ലാത്തവനാണ് എന്ന് സ്വയം ചിന്തിക്കുക. അത് ദൈവം പറയുന്നു, അത് തെറ്റാണ്. ദൈവത്തിൻ്റെ വഴികൾ വ്യത്യസ്തമാണ്, ദൈവത്തിൻ്റെ ചിന്തകൾ വ്യത്യസ്തം, നമ്മുടേതുപോലെയല്ല. അപ്പോൾ എല്ലാവർക്കും നിത്യരക്ഷ കരസ്ഥമാക്കാനായിട്ട് സാധിക്കും. അതിന് നമ്മൾ ചെയ്യേണ്ടത് അനുതപിച്ച് അവിടുത്തെ സന്നിധിയിലേക്ക് കടന്നു വരിക. അനുതാപത്തിൻ്റെ ആ ആഹ്വാനം ആ കേൾക്കുമ്പോൾ അത് സ്വീകരിച്ച് ദൈവത്തിലേക്ക് മടങ്ങി വരുമ്പോൾ എല്ലാവർക്കും നിത്യരക്ഷ കൈവരിക്കാനായിട്ട് സാധിക്കുമെന്ന് ഇന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ദൈവം. നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.